എന്റെ ദൈവത്തിൽ ഇന്ന് നമ്മളോടൊപ്പം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും ശക്തമായ വനിതാ പ്രാതിനിധ്യങ്ങളിലൊന്നായ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ്. വളരെ ആദരവോടുകൂടി താഴ്മയോടുകൂടി ശ്രീമതി ശോഭാജിക്ക് സ്വാഗതം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, അങ്ങനെ ദൈവത്തെ കുറിച്ച് ഉള്ളൊരു ചിന്ത എന്താണ് ദൈവം അങ്ങയുടെ? എന്നെ സംബന്ധിച്ച് പലപ്പോഴും പല ഘട്ടങ്ങളിലും എന്നിലെ ഞാൻ അസ്വസ്ഥമാകും പല കാരണങ്ങളാൽ. അത് ചിലപ്പോൾ എൻ്റെതായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹത്തിനകത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഈ അസ്വസ്ഥമാവുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു അഭയമാണ് എനിക്ക് എൻ്റെ ദൈവം. ഒറ്റപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, വേദനിക്കുന്ന ആളുകൾക്ക് സഹായമായി ഞാൻ ഒരു ടൂളായിട്ട് മാറുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലെല്ലാം അത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവവും കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നന്മകളെല്ലാം ദൈവത്തിന്, തിന്മകൾ എനിക്ക് സ്വന്തം. വളരെ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശോഭാജിക്ക്. ഈ മേഖലയിലേക്ക് വരാൻ അങ്ങനെ ദൈവം കൈപിടിച്ച് നടത്തിയ ചില സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഒരു കേവലം ഒരു 13 വയസ്സിൽ തന്നെ വീടിൻ്റെ മുറ്റത്ത് സംഘശാഖ എടുക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അവിടെ നടക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ അവിടെ അവർ ചൊല്ലുന്ന ഗണഗീതവും അതിനകത്തെല്ലാം ഒരു ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഉമ്മറത്ത് വന്നിരിക്കാനും അത് കാണാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് അതിൽ ഉപരിയായിട്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ, കൊച്ചു വീടാണ്, പക്ഷേ ആ വീടിന് ഞാൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഓടിട്ട ഒരു 2-നില വീടാണ്. ആ ഞങ്ങൾ കുറേ മക്കളുണ്ട്, 5 പെണ്ണും 1 ആണും. അപ്പം ഇത്രയധികം മക്കളും അമ്മയും അച്ഛനും ഒക്കെ ജീവിക്കുന്ന പരിമിതമായ സാഹചര്യത്തിനകത്ത് ഒരു നില ദൈവത്തിന് മാത്രമായിട്ട് ആ ദരിദ്രമായ കാലഘട്ടത്തിലും ഒഴിച്ചിട്ടിരുന്ന ഒരു അച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമുക്ക് ഭക്ഷണമില്ലെങ്കിൽ പോലും ദൈവത്തിന് ആ വിളക്കിൽ എണ്ണ കാത്തു വെക്കുക. അത് നാളെ കത്തിക്കാനുള്ള എണ്ണയുടെ കാര്യത്തിൽ ഇന്നേ കരുതലുള്ള ഒരു മരം വെട്ടുകാരൻ്റെ മകളായിട്ട് ഞാൻ ജനിച്ചു. ഇപ്പോഴും വിശാലാർത്ഥത്തിൽ BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ആശയ പരിപ്രേക്ഷ്യവും കമ്മ്യൂണിസ്റ്റുകാർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ പറയുന്ന ഒരു പുരോഗമന ബോധ്യങ്ങളുടെ പരിപ്രേക്ഷ്യവും, ഇവ തമ്മിൽ ഒരു സമന്വയം സാധ്യമാണോ? കാര്യം പലപ്പോഴും ഇവർ രണ്ടുമാണ് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സാമൂഹിക ചോദ്യമാണ് ഈ ചോദ്യം വന്നതുകൊണ്ട് ഇവരൊരു ഒപ്പോസിംഗ് ശക്തികളും വിരുദ്ധ ശക്തികളുമായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സമരസപ്പെടലിന്റെ സാധ്യതകളുണ്ടോ? അല്ല, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവം നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയക്കാരൻ്റെ കോൺസെൻട്രേഷൻ അത് മനുഷ്യനിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർക്കിടയിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ, നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നത് ആ മനുഷ്യനിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് ഭക്ഷണം കൊടുക്കാനും അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അവനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അവിടെ തീർച്ചയായിട്ടും അവൻ ഈശ്വരനെ ആ പ്രവൃത്തിയിൽ കണ്ടെത്തുകയാണ്. കാരണം നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഞാൻ ദൈവമാകുന്നു, അതുതന്നെയാണ് നീയും എന്ന് പറഞ്ഞുകൊണ്ട് കോരനെയോ കാളിയെയോ അതല്ലെങ്കിൽ പാപ്പച്ചനെയോ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാധ്യമം അതല്ലെങ്കിൽ മീഡിയേറ്റർ ദൈവമാണെങ്കിൽ, നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അദ്ദേഹം ആ വ്യക്തിയെ സ്വീകരിക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു ദൈവവിശ്വാസിയും തമ്മിൽ വളരെ വലിയ അകലമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അത്തരം രീതിയിൽ കാര്യം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ചരിത്രമെടുത്താൽ ലിബറേഷൻ തിയോളജിയുടെ പശ്ചാത്തലം, അതായത് പള്ളിയിലെ അച്ഛന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് ചേരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആത്മീയ പ്രസ്ഥാനങ്ങളോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. മത അമൃതാനന്ദമയി ദേവിക്കടക്കം അവർക്കെതിരെ കരിവാരത്തേക്കളുടെ ശ്രമം ഉണ്ടായപ്പോൾ ഒരു പക്ഷേ വളരെ ചെറിയ ശബ്ദങ്ങൾ മാത്രമാണ് ആദ്യം പ്രതിഷേധമായിട്ട് ഉയർന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വളരെ ചെറിയ ആൾക്കാർ മാത്രമാണ് ഉയർന്നത്. അതിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച വ്യക്തികളൊരാളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ. ആ രീതിയിൽ ആത്മീയ പ്രസ്ഥാനങ്ങളും വിശാലർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊരു ഐക്യം, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആത്മീയതയും രാഷ്ട്രീയവും കൈകോർക്കണമെന്നുള്ള കാഴ്ചപ്പാടോ, അത്ര എന്തെങ്കിലും ദർശനങ്ങൾ? അല്ല, ആത്മീയത നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആത്മീയത നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയതയുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് അത് നന്മയെ സ്വാംശീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ ആ ആത്മീയതയിലേക്കൊരു തിരിഞ്ഞുനോട്ടം
ചിലരിലൊക്കെ സാധ്യതയുണ്ട്. കാരണം അത് അവരെ ഒരു പക്ഷേ പുറത്തു പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും അവർക്കകത്ത് അത് നിലകൊള്ളുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഒരു വലിയ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനകത്തുള്ള ചില വിങ്ങലുകൾ പോലും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ശബരിമലയിൽ പോകുന്നു? ഗാന്ധിജിയെ വേണ്ട രീതിയിൽ സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം വന്നാൽ എങ്ങനെയൊരു പ്രവർത്തക എന്ന രീതിയിൽ മറുപടി പറയും? അല്ല, വേണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള സാഹചര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ രാജ്യം ചർച്ച ചെയ്തത് ഗാന്ധിജി പ്രതിനിധാനം ചെയ്ത ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും അതിൻ്റെ ആ സംഘടന മുന്നോട്ട് പോയതും എന്തിനായിരുന്നു മഹാത്മാഗാന്ധിജി ചിന്തിച്ചത് അതല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് എന്നതിൻ്റെ കൺക്ലൂഷൻ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ ഇത് പിരിച്ചുവിടാം, കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് പിരിച്ചുവിടാം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും അതിന് തയ്യാറാവാതിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പിന്തുടർച്ചയെ നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ മഹാത്മാഗാന്ധിജിയെ, അദ്ദേഹത്തിൻ്റെ കണ്ണടയെ, അദ്ദേഹത്തിൻ്റെ സ്വച്ഛ ഭാരതനെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള വളരെ അഭേദ്യമായ ബന്ധത്തെ, അദ്ദേഹത്തിൻ്റെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പൂർവ്വസൂരികളുടെ ആ ഒരു ഐഡിയോളജിയെ മഹാത്മാഗാന്ധിജി സ്വീകരിക്കുകയായിരുന്നു. ആ സ്വീകരിച്ചതിനെയെല്ലാം കൂടുതൽ ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സമയത്തും ഞങ്ങൾ കേൾക്കുന്നത് മഹാത്മാഗാന്ധിജിയോടൊപ്പം ഞങ്ങൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് വരെ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ട് തലത്തിലാണ്. ഒന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ച് സംഘത്തിന് വ്യക്തിപൂജയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതായിരിക്കാം അതിൻ്റെ കാരണം. സംഘം എപ്പോഴും പറയുന്നത് അത് ആ ഭഗവത് ധ്വജത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സർസംഘചാലകന്മാർ മാറി വരും, അതല്ലെങ്കിൽ പ്രചാരകന്മാർ മാറി വരും, പക്ഷെ നമ്മൾ ആ കൊടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പെറ്റമ്മയും പിറന്ന നാടുമെന്നുള്ള ഒരു കൺസെപ്റ്റാണുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടെ വീരസവർക്കറും ഭഗത് സിംഗനും അതുപോലെ തന്നെ ലാലാ ലജ്പത് റായും ഈ എണ്ണിയാൽ സാധിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിജിയും വന്ന് നിൽക്കുമ്പോൾ അവിടെ മഹാത്മാഗാന്ധിജിക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരു പക്ഷേ ഒരുക്കി കൊടുത്തിട്ടില്ല എന്ന വാദത്തിന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, അതായത് ആ ഭഗവത് ധ്വജമാണ്, അത് മാറ്റമില്ലാതെ നിലനിൽക്കും.